ഒന്ന് വേഗം വിളിക്ക്, ഒന്ന് വിളിക്കണം, ഒന്ന് വിളിക്ക്. വിഷുവിന് പോകുന്നുണ്ടോ? ഇപ്പോൾ തരൂർ വോട്ട് ചെയ്യാനായി KPCC ആസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം പ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നു. നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. നേതാക്കളുടെ കുശലം പറഞ്ഞ ശേഷം അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്യാനായി അകത്തേ കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വശിയേറിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ഖാർഗെയും തരൂരും തമ്മിലുള്ള പോരാട്ടം ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, തരൂർ ഇപ്പോൾ KPCC ആസ്ഥാനത്തുണ്ട്. അദ്ദേഹത്തെ എതിർത്ത നേതാക്കൾ പോലും, അദ്ദേഹത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയവർ പോലും അദ്ദേഹത്തെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നതും കണ്ടു. എന്താണ് പൊതുവെയുള്ള അന്തരീക്ഷം അവിടെ? രഞ്ജിത്തെ, അതൊരു സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ്. പ്രതിപക്ഷ ബഹുമാനം എന്ന തരത്തിൽ നമുക്ക് അതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം മുതിർന്ന നേതാക്കളെല്ലാം നേരത്തെ എത്തി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ പരസ്യമാക്കിയവരാണ്. ആ നിലപാടുകളിൽ ആരും ഒന്നും തന്നെ അവര് ഒരു അയവ് വരുത്തിയിട്ടുണ്ട് എന്ന നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് ഇത്തരത്തിൽ ആദ്യഘട്ടം മുതൽ ശശി തരൂരിന് അനുകൂലമായ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചത്. അവർ ഇപ്പോഴും ആ നിലപാടിൽ തരൂരിന് അനുകൂലമായി തന്നെ നിൽക്കുകയാണ്. മറ്റേ പ്രതിപക്ഷ നേതാവ് വീണ്ടും സതീശനടക്കം ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന മറ്റേ എല്ലാ നേതാക്കളും ഒരേ നിലപാടിൽ തന്നെയായിരുന്നു. കാരണം ഈ കോൺഗ്രസ് പാർട്ടിയെ നിലവിലത്തെ സാഹചര്യത്തിൽ നയിക്കാൻ അത് മല്ലികാർജ്ജുന ഖാർഗെക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ PCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹവും ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ദിരാഭവൻ ഏറെ നാളത്തെ ഒരു നിർജീവ അവസ്ഥ വെടിഞ്ഞ് സജീവമാകുന്ന ഒരു കാഴ്ച അതാണ് രാവിലെ മുതൽ ഇവിടെ കാണുന്നത്. ഏതാണ്ട് 302 പേർക്ക് മാത്രമാണ് ഇവിടെ വോട്ടവകാശം ഉള്ളതെങ്കിലും നിരവധി പ്രവർത്തകർ ഇന്ദിരാഭവന്റെ പരിസരത്ത് ഉൾപ്പെടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ ജനാധിപത്യ സ്വഭാവം വെളിവാക്കുന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഏകസ്ഥലത്തിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുമ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഔദ്യോഗിക പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെക്കൊപ്പം തന്നെയാണ് ശശി തരൂരിന്റെ ഹോം ലാൻഡായ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അല്പസമയത്തിനകം ഈ വോട്ടെടുപ്പിന്റെ ഒരു ആദ്യഘട്ടം പിന്നീട് പോലെ ഡാനിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.